സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന ഏക നഗരസഭയായ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് കൊണ്ടുവന്ന മൂന്ന് അവിശ്വാസ പ്രമേയത്തിൽ ഒരെണ്ണം പരാജയപ്പെട്ടു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരായ അവിശ്വാസമാണ് പരാജയപ്പെട്ടത്. എന്നാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരായ അവിശ്വാസം പാസായി. നഗരസഭാധ്യക്ഷനും ഉപാധ്യക്ഷനുമെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നതിന് മുന്നോടിയായാണ് മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ആരോഗ്യകാര്യം, ക്ഷേമകാര്യം, വികസനകാര്യം എന്നീ മൂന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കെതിരെയായിരുന്നു അവിശ്വാസം. ഇതിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയുള്ള അവിശ്വാസമാണ് പരാജയപ്പെട്ടത്. പ്രമേയത്തെ സി പി എം പിന്തുണച്ചിരുന്നുവെങ്കിലും ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ അവിശ്വാസം പരാജയപ്പെടുകയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി ജെ പിക്ക് 3, സി പി എമ്മിന് 2, യു ഡി എഫിന് 3 എന്നിങ്ങനെയായിരുന്നു അംഗനില. ഇതിൽ ഒരു സി പി ഐ എം അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് അഞ്ചംഗങ്ങളുടെ പിന്തുണ ആവശ്യമായിരുന്ന അവിശ്വാസം പരാജയപ്പെട്ടത്. എന്നാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയുള്ള അവിശ്വാസം സി പി ഐ എം പിന്തുണയോടെ പാസ്സാവുകയും ചെയ്തു. ബി ജെ പിക്കെതിരെ സി പി ഐ എമ്മും കോൺഗ്രസും കൈകോർക്കുന്നതിന്റെ തുടക്കമാണ് നിലവിലെ അവിശ്വാസ പ്രമേയമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ സി കൃഷ്ണകുമാർ പ്രതികരിച്ചു. സി പി എമ്മും കോൺഗ്രസ് ഒത്തുചേർന്നാൽ സ്വാഭാവികമായിട്ടും അവിശ്വാസ പ്രമേയം പാസ്സാവും. പക്ഷേ അവിശ്വാസം പരാജയപ്പെടുത്തിയിട്ട് ബി ജെ പിയെ ഭരണത്തിൽ നിറക്കിയിട്ട് ബദൽ സംവിധാനം എന്താണ് പാലക്കാട് നഗരത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് യു ഡി എഫും സി പി എമ്മും. യു ഡി എഫിനെ വരുന്ന അവിശ്വാസത്തിന് പകരം വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കാൻ സി പി എം തയ്യാറാവുമെന്ന് വ്യക്തമാക്കേണ്ടത് സി പി എം ആണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയുള്ള അവിശ്വാസം ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവിശ്വാസ പ്രമേയം മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്ന ബി ജെ പി അംഗങ്ങളുടെ പരാതിയിന്മേൽ മാറ്റിവെച്ചു. റിപ്പോർട്ടർ, പാലക്കാട്.